വിജുവിന്റെ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ പറയുന്നു. ഒരു സീൻ എന്റെ മുമ്പിൽ ഇരുന്ന് പെർഫോം ചെയ്യുമ്പോൾ ഒരു ശോഭനയോട് കുട്ടനാട്ടെ ഇന്നേക്ക് ദുർഗാഷ്ടമി എനിക്കതേ ഓർമ്മ ഞാൻ ഈ സീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ മോനെ ശോഭനയോട് പറഞ്ഞത് ഞാൻ നിന്നോട് ആവർത്തിക്കുന്നു. 8 വർഷത്തിന്റെ ചരിത്രം സത്യത്തിൽ എനിക്കറിയത്തില്ല. പക്ഷേ എന്നോട് ഈ കഥ 2020 പറയുന്നു. ഇപ്പൊ 2023 അപ്പൊ 4 വർഷം പ്ലസ് ഒരു 2 വർഷം കൂടി അതിന്റെ പുറകിലോട്ടുള്ള കഥ മാത്രമേ എനിക്കറിയൂ. അതിനും പുറകോട്ട് 2 വർഷത്തെ കഥ എനിക്കറിയുന്നില്ല. ചിലപ്പം മേജർ റവി സാറിന്റെ കൂടെ ഒക്കെ നടന്നിരുന്ന സമയത്ത് ഈ കഥ ജിനേഷുമായിട്ട് ചർച്ച ചെയ്ത് അതിന്റെ എലമെന്റ്സ് എല്ലാം കൂട്ടി കൂട്ടി ഇങ്ങനെ വന്നതായിരിക്കും. അതുകൊണ്ട് അതിനെ ഞാൻ ചോദ്യം ചെയ്യത്തുമില്ല. പക്ഷെ എനിക്ക് ഈ ചരിത്രമേ അറിയത്തുള്ളൂ, 6 വർഷത്തെ ചരിത്രം ഈ സിനിമയ്ക്കുണ്ട്. കൺമുന്നിലെത്തും അപ്പോ എല്ലാം കൊണ്ടും ശ്രീജിത്തിന്റെ എഡിറ്റിംഗ്, വിക്ടർ മാനുവൽ തോമസിന്റെ സ്ക്രിപ്റ്റിംഗ് എന്ന് തന്നെ പറയാം. ഒരു സിനിമ കാണുന്ന ഫീൽ തരാതെ ഒരു യഥാർത്ഥ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ്റെ പിന്നാലെ ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന നല്ല ബുദ്ധിയുള്ള ഒരു പ്രേക്ഷകരെ മുഴുവൻ ഡ്രൈവിന് കൊണ്ടുപോകുന്നതാണ് ഞാൻ ഈ സിനിമ ആദ്യമായിട്ട് തോന്നുന്നത്. പിന്നെ ആകെ എൻ്റെ ഒരു പ്രസൻസ് മാത്രമാണ് എന്നെ എപ്പോഴും ഇങ്ങനെ ഞാൻ ഇതിൻ്റെ ഭാഗമാണല്ലോ എന്നുള്ള തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതും കൂടി തോന്നി ഒരു പാർട്ട് ഓഫ് ആക്ടേഴ്സ് ചെയ്യുന്ന സിനിമ ഞങ്ങൾ ഈ ഡ്രൈവിന് പോകുന്നു എന്ന് പറയുന്ന ഫീൽ ഈ സിനിമ സമ്മാനിക്കാൻ സാധിക്കുന്നു. സുരേഷ് ഗോപി നമ്മളിങ്ങനെ കണ്ടിട്ടില്ല.